ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് അങ്ങോട്ടാ പോകുന്നത്, നമ്മള് കുമ്പളം പുട്ടടയിലേക്കാ പോകുന്നത്. അതെ, കൊറേ നാളായിട്ട് വൈഫ് പറയുന്നതാണ് നമ്മുടെ കുമ്പളം പുട്ടടയിലോട്ട് പോകാന്ന്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള മടിയോടാണ്, കാരണം ഇത് എന്ന് പറഞ്ഞാൽ അരൂരം കഴിഞ്ഞു പോകണം. പിന്നെ അവിടുത്തെ ബ്ലോക്കിലെ കിടക്കുന്ന ആരും അല്ലുമ്പോഴത്തേക്കും പോകാനായിട്ട് മടിയായിരിക്കും. അപ്പൊ ഇപ്പൊ അവര് എനിക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് കുറച്ചുകൂടി എറണാകുളത്തുള്ളവർക്ക് സുഖമായി, കാരണം ഇപ്പൊ നമുക്ക് അരൂരിലോട്ട് പോകണ്ട. മാടവന ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് വരികയാണെങ്കിൽ നമ്മുടെ മാടവന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുക. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട്, മാടവന മാർക്കറ്റ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറയണേ. അപ്പോ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിക്കണ്. കൊറേ നാളെ അവിടെ പോകണം വിചാരിക്കണം. അതെ, എനിക്ക് പിന്നെ ബീഫ് കഴിക്കാൻ പറ്റാത്തോണ്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മട്ടനും എന്തെങ്കിലും എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കവിടെ പോയിട്ട് പുതിയ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നേരത്തെ ലൊക്കേഷൻ അല്ല ഈ പുട്ടട ഉള്ളത്. ഇപ്പൊ നേരത്തെ നമ്മള് 50 ടോളൊക്കെ കഴിഞ്ഞ് പോണായിരുന്നു. ഇപ്പൊ കറക്റ്റ് പറയണെങ്കിൽ നമ്മള് എറണാകുളത്ത് വരുന്ന സമയത്ത് നമ്മുടെ മാടവന ജംഗ്ഷൻ കറക്റ്റ് റൈറ്റ് എടുക്കുക. 1 കിലോമീറ്റർ പോകുന്ന കഴിയുമ്പോഴത്തേക്കും ഒരു പാലുണ്ട്. അപ്പൊ പാലും ഇറങ്ങി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്തേക്കാണ് കാണിച്ചുതരാം. നമ്മൾ ഇതേ വാങ്ങിച്ചത് 1 മട്ടനും പൊട്ടും. അതായത് എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മട്ടൻ വാങ്ങിച്ചത്. അടുത്ത് നമ്മൾ വാങ്ങിച്ച ചിക്കൻ ഫ്രൈ ഉണ്ട്, പുട്ടും ബീഫും, പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായ 2 കട്ടൻ, പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ ഒരു താറാമുട്ട പുഴുങ്ങിയത്. അപ്പൊ നമുക്ക് കഴിച്ചു കൊടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും പുട്ടിന്റെ ചൂടൊക്കെ അങ്ങോട്ട് പോയി. മട്ടന്റെ നല്ല ചൂടുണ്ട്, ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. മട്ടൺ ബാക്കിട്ട് വെച്ചപ്പോ തന്നെ നല്ല സ്പൈസി ആണ്. ബീഫ് ആണെങ്കിലും കൊള്ളാം, എനിക്ക് ബീഫ് കഴിച്ചു നോക്കാൻ പറ്റാത്തത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എരുമയുടെ ഇറച്ചി അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടി എന്ന് വെച്ചാൽ പപ്പടം കൊണ്ടിട്ട് മട്ടൺ 2 പീസ് ഉണ്ട് കേട്ടോ. ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. എന്നെ കൊതിപ്പിക്കുന്നു, എനിക്ക് പുട്ടും ബീഫും ഉണ്ടായിട്ട് ഇഷ്ടം. പുട്ടിന്റെ കൂടെ എപ്പോഴും ബീഫ് തന്നെ ഏറ്റവും നല്ലത്. മട്ടൻ മട്ടൻ ട്രൈ ചെയ്തൊക്കെ നല്ല എരിവുണ്ട്. മട്ടന് ബീഫിന് വരെ നല്ല എരിവുണ്ട്, ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ചിക്കൻ ഫ്രൈയും കൊള്ളാം, നല്ല ചിക്കൻ ഫ്രൈ ഭയങ്കര ക്രിസ്പിയാണ്, ടേസ്റ്റ് കുരുമുളക് ഇട്ടിട്ട് നല്ല കുരുമുളക് ഇച്ചിരി സ്ഥലം കുറവാണെന്ന് തോന്നുന്നു. ചിക്കൻ ഫ്രൈയിൽ പിടിക്കാം. നല്ല അടിപൊളി കട്ടന്തായ, നല്ല ടേസ്റ്റ്. ചിക്കനൊക്കെ നല്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടോ ട്രൈ ചെയ്തേ, നല്ല നല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ടേസ്റ്റ്. താറാമുട്ട കൂടുതൽ സ്പെഷ്യൽ ആണെന്നു പറയാം കുട്ടിൻ്റെ കൂടെ. അതാണ് അവർ ആദ്യം വന്നപ്പോ തന്നെ ചോദിച്ചായിരുന്നു താറാമുട്ട ആണെന്ന്. അപ്പൊ ഞാൻ എനിക്കറിയില്ലല്ലോ എന്താ ഇങ്ങനെ ചോദിക്കണം. നല്ല വയറായിരുന്നു, വിചാരിച്ചില്ലാട്ടോ തീർക്കുന്നു. കാരണം മട്ടനും ബീഫും ചിക്കനൊക്കെ ഉണ്ടായത് എല്ലാം കൂടി തീർക്കുന്നു വിചാരിച്ചു, പക്ഷേ സംഭവം തീർന്നു. അന്നത്തേക്ക് അങ്ങോട്ട് പോകുന്ന പറയാമോ? അടുത്താഴ്ചക്ക് അങ്ങോട്ട് പോവല്ലേ. കൊറോണ കാരണം ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോഴാണ് നിങ്ങളുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടത് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്ക് മാറി എന്ന് പറഞ്ഞു. സർക്കാരത്തേക്ക് മാറിയതാ എന്താ വെച്ചാല് അവിടെ ചെയ്യാൻ പറ്റില്ല, രണ്ട് സ്ഥലത്തുണ്ടോ?
ഇവരാണെങ്കിൽ എറണാകുളത്തും പറഞ്ഞാൽ ഇതാ സൗകര്യം മറ്റേ ടോള് കടന്ന് പോകണ്ടല്ലോ ടോളും കൊടുക്കണ്ടേ മറ്റേ ടോളും കടന്ന് പിന്നെയും പോകണ്ടല്ലേ ഭക്ഷണം ഇഷ്ടപ്പെട്ട ആ അടിപൊളി മട്ടനും ബീഫും എല്ലാം കൊള്ളാം ഒന്നും കുറ്റം പറയാനില്ല കഴിച്ചിരുന്ന അറിഞ്ഞില്ല ഏട്ടം തീർന്ന് ഇവിടെ പിന്നെ അപ്പുറത്തേക്ക് ഇരിക്കാന്നുള്ളൂ സ്ഥലം അപ്പുറത്തുള്ള ഓക്കെ അപ്പൊ അപ്പൊ ഞമ്മക്ക് അവിടെ തുടങ്ങും അവിടെ വെച്ച് വാന്റെ പേര് ജിബി ശിവായി അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പുറത്തായി നല്ല സംതൃപ്തിയായിരുന്നു അടിപൊളിയാണ് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഭക്ഷണം കഴിച്ചാൽ നല്ല സംതൃപ്തിയായിരുന്നു ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് അപ്പൊ ഇവര് ഇവിടെ നിന്ന് ഇവിടെ ഞാൻ സ്ഥിരമായിട്ടുണ്ടാവും എന്ന് പറയണത് അതുപോലെ തന്നെ അവര് പഴയ പുട്ടട അടുത്താഴ്ച തന്നെ തുറക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് എറണാകുളത്തുള്ളവർക്ക് ഇവിടെ വരാനായിരിക്കും സൗകര്യം പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സൗകര്യം കുറവാണ് അപ്പൊ അവിടെ അവര് ശരിക്കും റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പോകുക നല്ലൊരു ഫീലാണ് കാരണം രാത്രി നമ്മൾ ഇത്രയും ദൂരം നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഇവിടെ ഒന്ന് കഴിക്കാൻ വെച്ചാൽ നല്ലൊരു ഫീലാണ് കട്ടൻ ചായ നല്ല ടേസ്റ്റാണ് എല്ലാം കണ്ടിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ അപ്പോൾ ഇനിയും പുള്ളിയായിട്ട് സംസാരിച്ചാൽ പിന്നെ അങ്ങോട്ട് എല്ലാം പറയാം നമ്മുടെ കുമ്പളത്തുള്ളൂ അപ്പോൾ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് പോയി നോക്കണം കാരണം അവിടെ ബോട്ട് ജെറ്റിയൊക്കെ അടുത്തൊക്കെ ഉണ്ട് വ്യൂ ഒക്കെ ആയിരിക്കും പുഴയൊക്കെ ഇട്ട് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.